റോഡ് ബ്ലോക്ക് ആയി. റോഡ് ബ്ലോക്ക് ചെയ്തിങ്ങനെ വരും, പ്രശ്നം ഒന്നും അറിയില്ല. ഒരു വണ്ടിക്ക് പോകാനുള്ളൊന്നുമില്ലല്ലോ. ആറ് പക്ഷോ താ കൊടുക്കേണ്ടി വരുമോ? ഇങ്ങോട്ട് മാറി നോക്കി. അയാൾ കൊല്ലുന്ന തോന്നുന്നു. ഭക്ഷണം കഴിച്ചിട്ട് പ്രത്യേക രൂപത്തിൽ സഞ്ചി ഉണ്ടാക്കിയിട്ട് അരെ കിട്ടിയാണ് ഈ കുട്ടികൾ പാൽ കുടിക്കുന്നതിന്. ഞങ്ങൾ അന്ന് കണ്ട ബംഗാളീസ് ഉണ്ടോ കറക്കാനൊക്കെ മലയാളീസ്. ലക്ഷ്യാക്കിട്ട് പോവായിരിക്കും. ഇതിനകത്ത് കാണിക്കൂല എത്ര പെർസെന്റേജ് ഫുള്ളടാ. മൊബൈലില് ചാർജ് സാംസങ് അല്ലേ? ഞാൻ കുത്തിയിട്ടില്ല. ഞാൻ കുത്തി വെച്ചാണ്. ഞാൻ കുത്തിയില്ല. റൂമിലല്ലോ ഉള്ളത്. എല്ലാരും ഓർമ്മിക്കുന്ന ഒരു കാര്യം മോനെ എന്താ ചെയ്യുന്നുണ്ട്. റോബിനെ അവിടെ ഇവിടുന്നൊക്കെ ആള് വന്നിട്ട് ഈ റോബിൻ ഒരു ഇംഗ്ലീഷുകാരെ കമ്പനിയിലേ ഭയങ്കര ഹൈ പൊസിഷനിലായിരുന്നു. പിന്നെ പുള്ളി കുറച്ച് ക്ലാസ്സൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബ്രേക്ക് ഡൗൺ ഉണ്ടോ ഉണ്ടെങ്കിൽ അതിന് മെക്കാനിക്കിനെ ഉണ്ടോ? അത് മെക്കാനിക്കാണോ? മെക്കാനിക് ഡിപ്ലോമ ഓട്ടോമൊബൈൽ. കാൽമ സ്റ്റീൽ ഉണ്ട്. അതുകൊണ്ട് പുള്ളിനെ കൊണ്ട് എങ്ങോട്ട് പോകാമല്ലോ. പുള്ളിക്ക് ഞെട്ടാനൊന്നും പറ്റുള്ളൂ. സ്റ്റീലുണ്ട് കാലിനുള്ളിൽ. സ്റ്റീല ഈ കാലിൽ ആ ഉടനും പറ്റില്ല. ശരിക്കും നടക്കാൻ പറ്റില്ല. റോഡൊക്കെ മുറിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. മൊബൈലാണ് കുഴപ്പമില്ല.
പെട്ടെന്ന് ഇരിക്കാൻ പാടില്ല, പതുക്കത്തിരിക്കാം. ഹലോ, എന്തുണ്ടായിരുന്നു സലാല്? ആ ഫണ്ട് നിനക്ക് ഇറങ്ങുന്നില്ലേ? അയാളെ സ്വന്തമാണ്. പിന്നെ അയാളെ മറ്റേ സ്കൂള് എന്താണ്? ആപ്പിള കേരളത്തിലാണ് നല്ലൊരു സ്കൂളുണ്ട്. പിന്നെ ആപ്പിളോ ന്യൂട്ടണോ നമ്മള് പഠിക്കുന്ന, നമ്മള് പഠിക്കാത്ത നമ്മള് പഠിക്കുന്നില്ല. ആയ കാലത്ത് കിട്ടുന്ന പൈസ നമ്മൾ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ അത് നിൽക്കും. വേറെ സ്കൂളൊക്കെ വേണം, അത് വലിയ സംഭവമായി. സീരിയലൊക്കെ വന്നു കൊടുക്കണം, മറ്റേ മനോരമ മംഗളം വീക്കിലൊക്കെ അന്ന് ടെലിവിഷനിൽ എത്തിക്കുക. ഈ ഒരു ഡെയിലി ഒരു കഥ വായി നമുക്ക് സീക്കിലോ നമുക്ക് അവിടെ എത്തിട്ടേ, കടലിൽ എത്തിട്ടേ. അപ്പൊ ആ സമയം നോക്കിട്ട് വൈകുന്നേരം നോക്കട്ടെ അവിടെ എത്തിയിട്ട്. വെൽക്കീസ് രാജിന്റെ അത് ഞങ്ങളന്ന് ചാടി എന്തെങ്കിലും ചാടാൻ പ്രേരകമാരിലെ ഘടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഒരു ആൾക്കാർ നോക്കി നിൽക്കണൊക്കെ ഉണ്ടായിരുന്നു. ആകെ രണ്ടാൾ മാത്രം ചാടി അവരിങ്ങനെ ഷൈൻ ചെയ്യാം. അപ്പൊ ആ സമയത്ത് പിന്നെ നമുക്ക് പിന്നെ അവരൊക്കെ പോയപ്പോ ഞങ്ങൾ പോരും ചെയ്തിട്ട് ഈ റോബിൻ ഇങ്ങനെ വേരിക്കിനിട്ട്. റോബിൻ അന്നേ നീന്തക്കാരോ, പക്ഷെ കാൽമശീലല്ലേ ചാടാൻ പറ്റും. ആയിട്ടൊന്നുമില്ല, അത് അതൊരു ഗുഹയാണ്. ആ ഗുഹയിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നിട്ട് നിക്കണേ കാണിച്ചില്ല. കണ്ടതിനെ ഒരു തടാകമായി കെട്ടിണ്ടാക്കിക്ക. അല്ലല്ല, കരക്കുന്ന നീന്തക്കാരില്ലെങ്കിൽ ആ താന്നങ്ങ് പോകും. നീന്തണറില്ലെങ്കിൽ പൊന്നണിക്കാരൻ നീന്താൻ അറിയില്ല, ആർക്കും നീന്താൻ അറിയാൻ പോകില്ല. പിന്നെ നമ്മള് വേറെ എന്തെങ്കിലും നോക്കിയാടിക്കുന്നോ ഇവിടെ ഒരു പണ്ട് വെറുതെ പോണ ആവശ്യമില്ല. ഇങ്ങനത്തെ ഒരു ഉമ്മ എന്റെ വിട്ടിട്ടില്ല, നമ്മള് ഉമ്മ വേണാണ്ട് പോയി പഠിച്ച നമ്മളെ നീന്താനുള്ള ഓപ്ഷൻ കുറവാണ്. ഞാൻ നെട്ടൂര് എപ്പോഴാ വന്നത്? ഏതാ നെട്ടൂര് വന്നത്? ഞാൻ 10-ാം ക്ലാസ് എപ്പോഴും നെട്ടൂര് തന്നെ. ഞാൻ കൊച്ചിയിലായിരുന്നു. കടലൊക്കെ അല്ലാതെ തന്നെ ഈ നിങ്ങള് കടലിൽ പോയിട്ട് നിന്നാ പഠിച്ച്? കടലിൽ നിന്നാ പഠിക്കാൻ പറ്റുന്നില്ല. അല്ല, കടലിൽ പോയിട്ട് നിന്നാ പഠിച്ച് സുഫിയാനെ? ഞാൻ ചോദിക്കട്ടെ, കൊച്ചിയിലെവിടെ?